നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തമിഴ്നാട്ടിലെ എ കെ സെൻ്ററിൽ നിന്നുള്ളതാണ്. എ കെ എസിൻ്റെ പേരിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസാണ്. അകത്ത് കാണുന്ന അക്കോടി SDPയുടെയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളുടെ ഫോട്ടോയൊക്കെ ചുവരിൽ കാണാം. കൊടി നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ട്, SDPയുടെ ഉണ്ട്. ഈ SDPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI, അവരുടെ ഒരു അനിയന്മാരായിട്ട് വരും. നിരോധിച്ചപ്പോൾ അവരിൽ പലരും ഈ പാർട്ടിയിലേക്കാണ് തിരിച്ചു പോവുകയും ചെയ്തത്. അങ്ങനെ ഒരു പാർട്ടിയുമായി അവരുടെ പാർട്ടി ഓഫീസിനകത്ത് തന്നെ ബന്ധം വളർന്നിരിക്കുന്നു, അത്രത്തോളം വളർന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ. അതിനൊരു പ്രത്യക്ഷ തെളിവാണ്. ഇനി ഇവിടെ ചില പഞ്ചായത്തുകളിൽ ഇവരുമായി ചേർന്ന് ഇവർ ഭരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ പരസ്യമായിട്ട് സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ സഖ്യകക്ഷികളാണ് എന്ന്. ചാനലിൽ വന്നിരുന്ന് പറയും, അത് BJP വർണ്ണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചില അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുകയാണെന്ന് പറയും. പക്ഷേ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത് ചെയ്തിരിക്കുന്നത്? അവർക്ക് മറുപടി കാണില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നൂറുകണക്കിന് പാർട്ടികളുണ്ട്. പക്ഷേ ഇത്രയും നെറികെട്ട, ഇത്രയും നിലപാടില്ലാത്ത, കേരളം വിട്ട് ബാക്കി എല്ലായിടത്തും ആരുടെ കൂടെയും പോകുന്ന ഒരു വൃത്തികെട്ട പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു വൃത്തികെട്ട സംസ്കാരത്തിന് ഉടമയായിട്ടുള്ളൊരു പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ കാണൂ. വേറെ ഒരു പാർട്ടിയെ ഇതുപോലെ കാണിക്കാൻ, ഒരു ഉദാഹരണമായിട്ട് കാണിക്കാൻ പോലും നമ്മുടെ മുന്നിലില്ല. ഇവരല്ലാതെ പണ്ട് ഒരു രാഷ്ട്രീയ പ്രതിയോഗി ഈ ഒരു ശൈലിക്ക്, രീതിക്ക് പറഞ്ഞത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നത്, ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല, ആര് വിളിച്ചാലും അവരുടെ കൂടെ പോകുന്ന ആ അത്തരക്കാരെ പോലെയാണത്രേ ഈ പാർട്ടിയെന്ന്. ശരിയല്ലേ? ഇവിടെ വലിയ വായിൽ ഡയലോഗ് അടിക്കും, നിലപാടുള്ള പാർട്ടിയാണ്, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് ചില നിലപാടുണ്ട്, ആദർശമുണ്ട്, ധർമ്മമുണ്ട്, ചിട്ടയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മാങ്ങാ തൊലിയുണ്ട്, ഒരു തേങ്ങയില്ല. അപ്പുറത്ത് പരസ്യമായിട്ട് AKJയുടെ പേരിലുള്ള പാർട്ടി ഓഫീസിനകത്താണ് അവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്, അതും SDPI പോലെ ഒരു പാർട്ടിയുമായിട്ട്. ഇവിടെയുള്ള ഉളുപ്പുള്ള മാനാഭിമാനമുള്ള ഈ മലയാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇത് കണ്ടാൽ പിന്നെ അവർക്കിതൊക്കെ ശീലമായെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തൊലിക്കെട്ടിയൊക്കെ ആയി. അതുകൊണ്ട് ഇതല്ല ഇനിയിപ്പോൾ നാളെ PFI ആയിട്ട് ഒന്നിച്ച് നിന്ന് ഇതേപോലെ ചെയ്താലും അവരെ ഇതൊന്നും ബാധിക്കില്ലെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ട്യൂൺ ചെയ്തെടുക്കപ്പെട്ടവരാണവർ. അവരുടെയൊക്കെ അവരുടെ നേതാക്കൾ എന്ത് പറയുന്നോ അതാണ് വേദവാക്യം. അതിലെ ശരിയും തെറ്റുമൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമേയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്തരം കാഴ്ചയെന്നൊക്കെ കണ്ടാൽ ഈ ഉളുപ്പോ നാണക്കേടോ അപമാനമോ ഒന്നും തോന്നും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഇനി പാർലമെൻറ്റ് വാർത്തകളിലേക്ക് പോയാൽ, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരു നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്തോ സംഭവമായി എന്ന് ഇന്ത്യക്കാരുടെ മുന്നിലെങ്കിലും, ഏറ്റവും കുറഞ്ഞത് മലയാളികളുടെ മുന്നിലെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ മോദി അദാനി, മോദി അദാനി എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോദിയും അദാനിയും തമ്മിൽ എന്താണ് ബന്ധം? ഇന്ത്യ അദാനിക്ക് എഴുതി കൊടുത്തോ? 2019 മുമ്പ് ഇന്ത്യ അംബാനിക്ക് എഴുതി കൊടുത്തോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ പറയുന്ന കണക്ക്, അപ്പോൾ എത്ര ഇന്ത്യയുണ്ട്, എത്ര രാജ്യമുണ്ട്? അംബാനിക്ക് എഴുതി കൊടുത്ത അത് വേറൊരു രാജ്യം, ഇപ്പം ഇനി അദാനിക്ക് എഴുതി കൊടുക്കാൻ പോകുന്നത് വേറൊരു രാജ്യം. ഇനി 2030 യൂസഫ് അലിയാണ് വലിയ സമ്പന്നനാവുന്നതെങ്കിൽ അന്നും ഇതേ ചോദ്യം ചോദിക്കും ഈ ഭാവി പ്രധാനമന്ത്രി. അന്നും ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി. അന്നും ഈ പപ്പു എന്ന് ഉത്തരേന്ത്യക്കാർ വിളിക്കുന്ന ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ, മോദിജി താങ്കൾക്ക് യൂസഫ് അലിയായിട്ട് എന്താണ് ബന്ധം, യൂസഫ് അലിക്ക് ഈ രാജ്യം എഴുതി കൊടുത്തോ എന്ന് ചോദിക്കും. ആളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിനെല്ലാം കൂടെ ഉള്ള ഒരു ഉത്തരം ഇന്ന് മോദി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വളരെ ലളിതമാണ്, പക്ഷേ കൊള്ളേണ്ടടുത്തെല്ലാം അങ്ങ് കൊണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, നീണ്ട 17 ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി, എന്തിനും ഏതിനും ഇവർ ഇപ്പോഴും വാഴ്ത്തിപ്പാടുന്ന ജവഹർലാൽ നെഹ്റു, ആ മഹാനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാൽ, അതായത് നെഹ്റു എന്ന ആ പേര് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി. തീർച്ചയായിട്ടും ഒരല്പം ബോധമൊക്കെ ഉള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അണ്ണാക്കിലെ പിരിവെട്ടേണ്ടതാണ്. പിന്നെ അതിനുള്ള ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോദ്യം ന്യായമാണ്. ഇതും ചോദിക്കുന്നത് ഫിറോസ് ഗണ്ടിയാണ്, ഗാന്ധിയല്ല. ഫിറോസ് ഗണ്ടിയാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ
ഭർത്താവ് ഭരണപരമായ ഏതെങ്കിലും സ്ഥാനത്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രധാനമന്ത്രി ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല, മുഖ്യമന്ത്രി ആയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാലിന് ഈ നെഹ്റു എന്ന മഹാനായ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ മഹാനായ വ്യക്തിയെക്കാളും എന്ത് മേന്മയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബം എന്നത് നെഹ്റു കുടുംബമാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ഗാന്ധി കയറി വന്നത്? നമുക്കെല്ലാം അറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഈ കുടുംബം എന്ന് നമുക്കറിയാം. ഈ ഗാന്ധിവാൽ എന്ന ഈ സംഗതി വന്നത് ഫിറോസ് ഖണ്ഡി എന്ന അതിൽ നിന്നെടുത്തതാണെന്ന് നമുക്കറിയാം. മോദി ചോദിച്ച ഒറ്റ ചോദ്യമാണ്, നെഹ്റുവേക്കാൽ വലുതാണോ ഈ ഫിറോസ് ഖണ്ഡി? അതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ വാൾ നിങ്ങൾ സ്വീകരിക്കുന്നത്? അതോ നെഹ്റു എന്ന പേര് നിങ്ങളുടെ പേരിനൊപ്പം വെക്കാൻ നാണക്കേടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാണക്കേടാണോ? പല പദ്ധതികൾക്കും നെഹ്റുവിൻ്റെ പേരുണ്ട്, പക്ഷേ മക്കൾ എന്തുകൊണ്ട് വെക്കുന്നില്ല? മകൾ വെച്ചിട്ടില്ല, മകളുടെ മക്കൾ വെച്ചിട്ടില്ല, അവരുടെ മക്കൾ വെച്ചിട്ടില്ല. സോണിയാഗാന്ധി പോലും വെച്ചിട്ടില്ല. സോണിയാഗാന്ധി പോലും വെച്ചത് അമ്മായിയമ്മയുടെ അമ്മായിയച്ഛൻ്റെ ആ വാലാണ്. അവരാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. സോണിയാഗാന്ധിക്കെങ്കിലും ആവായിരുന്നല്ലോ. സോണിയാഗാന്ധിയും വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ വാലാണ്. ഇന്ദിരാഗാന്ധി വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ വാലാണ്. ആ വാൾ തന്നെ എടുത്ത് സോണിയാഗാന്ധി വെച്ചിരിക്കുന്നു. അതെടുത്ത് സോണിയയുടെ മകളെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി അവരുടെ മക്കളും അത് തന്നെ വെക്കാൻ പോകുന്നു. ചോദ്യം ന്യായമല്ലേ? നെഹ്റു എന്നുള്ള ആ പദം ഉപയോഗിക്കാൻ, വാലാട്ട് ഉപയോഗിക്കാൻ ഇവർക്ക് ഇത്ര നാണക്കേടാണോ? പകരം ഈ ഒരു ഭരണപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ എന്തെങ്കിലും ആണ് എന്ന് പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഫിറോസ് ഖണ്ഡിയുടെ വാലാണോ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് എന്ന് അരിയാഹാരവും ഗോതമ്പൊക്കെ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയും ടീമും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.